ഇൻഫോട്രാക്ക് എന്ന ഈ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിടയിൽ തന്നെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു സോഷ്യൽ മീഡിയ മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. വളരെയധികം ഫീച്ചേഴ്സ് ഉള്ളതിനാലാണ് ഇത്രയധികം ജനപ്രീതി നമുക്കിടയിൽ ഈ വാട്സാപ്പിനെ വളർത്തിയെടുക്കാൻ സാധിച്ചത്. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഇൻഫോട്രാക്ക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വാട്സാപ്പിൽ 256 ചാറ്റുകളിലേക്ക് ഒരുമിച്ച് ഒരേ സമയം എങ്ങനെ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. നമുക്കറിയാം, നിലവിലെ സെറ്റിംഗ്സ് പ്രകാരം കേവലം 5 ചാറ്റുകളിലേക്ക് മാത്രമാണ് ഒരു മെസ്സേജ് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ മുമ്പൊക്കെ 5 കൂടുതൽ ചാറ്റുകളിലേക്ക് ഒരേ സമയം ഫോർവേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ജനങ്ങളെ തെറ്റിദ്ധരിക്കപ്പെടുത്തുന്ന വിധം ധാരാളം ഫേക്ക് മെസ്സേജുകൾ സ്പ്രെഡായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം മിസ്യൂസിങ് ഒഴിവാക്കുക അല്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കാതിരിക്കുക എന്ന ഉദ്ദേശത്തിൽ നിന്നാണ് വാട്സാപ്പ് കമ്പനി 5 ചാറ്റുകളിലേക്ക് ഒരേ സമയം മെസ്സേജ് ഫോർവേഡ് ചെയ്യാം എന്നുള്ള സെറ്റിങ്സ് കൊണ്ടുവന്നത്. നമുക്കറിയാം എത്രത്തോളം സമയമാണ് ഈ സെറ്റിങ്സ് വഴി നമ്മളെ നഷ്ടമാകുന്നതെന്ന്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ട്രിക്കിൻ്റെ പേരാണ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം. ഇതിലൂടെ എങ്ങനെയാണ് മെസ്സേജ് അയക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായി ഞാൻ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. അതിന് മുകളിലായിട്ട് സെർച്ച് ബാർ ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്തായിട്ട് 3 ഡോട്ട്സ് ഉണ്ട്. ആ 3 ഡോട്ട്സ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ന്യൂ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം അടിയിലായിട്ട് ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ന്യൂ ബ്രോഡ്കാസ്റ്റ് ആണ്. അത് ക്ലിക്ക് ചെയ്തു. നിങ്ങളുടെ വാട്സാപ്പിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഫുൾ കോൺടാക്റ്റ് ലിസ്റ്റാണ് ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്നും 256 പേരെ വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായി ഞാൻ ഒരു 10 പേരെ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം അടിയിലൊരു ടിക്ക് ഐക്കൺ ഉണ്ട്. ആ ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനാണ് പ്രത്യക്ഷപ്പെടാം. യു ക്രിയേറ്റ് എ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് വിത്ത് 10 റെസിപ്പിയൻസ്. ഞാൻ 10 പേരെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത കാരണമാണ് 10 പേരുടെ റെസിപ്പിയൻസിനോട് കൂടിയുള്ള ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇനി ഇതെങ്ങനെയാണ് വർക്കാവുക എന്നുള്ളത് കാണിച്ചു തരാം. ബ്രോഡ്കാസ്റ്റും ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പിൽ നമുക്ക് 256 പേരെ വരെ ആഡ് ചെയ്യാൻ പറ്റും. ആ ഗ്രൂപ്പിൽ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ മൊത്തത്തിൽ ആ ഗ്രൂപ്പിലായിട്ടാണ് കാണുക, പബ്ലിക്കായിട്ടാണ് കാണുക. പക്ഷേ ഈ ബ്രോഡ്കാസ്റ്റിൽ നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടു. ഇപ്പോൾ ഞാനൊരു ഹായ് അയച്ചിട്ടു. ഈ ഹായ് ഞാൻ സെൻഡ് ചെയ്തു. ശേഷം ഈ ഹായ് പബ്ലിക്കായിട്ടല്ല കാണുക, ഈ 10 പേരുടെ പേഴ്സണൽ ചാറ്റിലേക്കാണ് ഈ ഹായ് പോവുക. ഇതാണ് ഈ ബ്രോഡ്കാസ്റ്റിൻ്റെ പ്രധാന സവിശേഷത. ഓണം, ക്രിസ്മസ് മുതലായ ആഘോഷങ്ങൾ വരുമ്പോഴാണ് ഇത്തരം ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. കാരണം നമ്മൾ സാധാരണ ഓരോ ആൾക്കാർക്കും വിഷസൊക്കെ അയക്കുമ്പോൾ ഓരോ ആൾക്കാരെ പേഴ്സണലി ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുക. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മാത്രം ഒരു ബ്രോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അതിൽ ഗ്രീറ്റിങ്സ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുമ്പോൾ അതിലുള്ള അംഗങ്ങൾക്ക്, അതിലുള്ള മെമ്പേഴ്സിന് പേഴ്സണലായിട്ട് ഗ്രീറ്റിങ്സ് പോകും. അപ്പോൾ നമ്മുടെ ധാരാളം സമയമാണ് ഈ ബ്രോഡ്കാസ്റ്റ് വഴി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുക. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇഷ്ടപ്പെട്ട പേരുകളൊക്കെ നമുക്ക് എങ്ങനെയാണോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമുക്ക് പേര് എഡിറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ 10 റെസിപ്പിയൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടിയിലായി 10 റെസിപ്പിയൻസിന് അപ്പുറത്തായിട്ട് ഒരു പെൻസിൽ ഐക്കൺ ഉണ്ട്. ആ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് ഇഷ്ടപ്പെട്ട പേര് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേരാണ് കൊടുക്കുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ബ്രോഡ്കാസ്റ്റിൻ്റെ പേര് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഈ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം ഇന്ന് തന്നെ നിങ്ങളുടെ വാട്സാപ്പിൽ പരീക്ഷിക്കുക. രണ്ടാമതായി, വാട്സാപ്പിൽ ഫോൺ മെമ്മറി ഫുള്ളാക്കുന്ന ചാറ്റുകളെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ധാരാളം വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ചില ഗ്രൂപ്പുകൾ മാത്രമായിട്ട് എപ്പോഴും ഇമേജസ്, PDFകൾ, ഓഡിയോസ്, വീഡിയോസ് മുതലായവ വരും. ഇത്തരം ഫയലുകളാണ് നമ്മുടെ മൊബൈലിലെ മെമ്മറി യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ചാറ്റുകളിലെ ഫയലുകളാണ് നമ്മുടെ ഫോണിലെ മെമ്മറി യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടെത്താം. അതിനായി നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഡോട്ട്സ് ഉണ്ട്. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും അടിയിലായിട്ട് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ അക്കൗണ്ട് ഉണ്ട്, ചാറ്റ്സ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ട്,
ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് ആണ്. അപ്പോൾ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നെറ്റ്വർക്ക് യൂസേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂസേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സ്റ്റോറേജ് യൂസേജ് ആണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ മെമ്മറി യൂസ് ചെയ്ത ചാറ്റ് ആദ്യം എന്ന നിലയ്ക്കാണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതിൽ ഏറ്റവും ആദ്യം കിടക്കുന്നത് വിജ്ഞാനരംഗ 11 എന്നുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 330.1 MB മെമ്മറി സ്റ്റോറേജാണ് കേവലം ഈ ചാറ്റ് കൊണ്ട് നഷ്ടമായിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും മടിയിലായിട്ട് ഡോക്യുമെൻറ്റ്സ് 148 documents 279.7 MB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മെമ്മറി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഡോക്യുമെൻറ്റ് ഫയലുകളാണ്, അതായത് PDFകൾ. അപ്പോൾ എനിക്ക് PDF മാത്രമേ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്രീ അപ്പ് സ്പേസ് ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിലെല്ലാം ടിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് PDF മാത്രം ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ബാക്കിയല്ലാതെ ഞാൻ അൺടിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് മാത്രം ടിക്കായിട്ട് കിടക്കുക. ഞാൻ ഡിലീറ്റ് ഐറ്റംസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഞാൻ ക്ലിക്ക് ചെയ്തു, ഒരു ഓപ്ഷൻ വന്നു, ഡിലീറ്റ് സ്റ്റാർഡ് മെസ്സേജുകൾ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില PDF ഫയലുകൾ നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ ചെയ്ത് വെക്കും. അപ്പോൾ അത്തരം സ്റ്റാർ ചെയ്ത ഫയലുകളും നമുക്ക് ഡിലീറ്റ് ചെയ്യണം എങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് സ്റ്റാർ ചെയ്ത ഫയലുകൾ ഡിലീറ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല, അൺടിക്കായിട്ട് കണക്കാണ്. ക്ലിയർ മെസ്സേജ് ചെയ്തു, മെസ്സേജ് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും, 0 of 148 എന്ന് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, മുമ്പ് 11-ാമത്തെ വിജ്ഞാനഗംഗ എന്നുള്ള ഗ്രൂപ്പായിരുന്നു ആദ്യം കടന്നിരുന്നത്. അതായിരുന്നു ഏറ്റവും കൂടുതൽ MB യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ 12 എന്നുള്ള ഗ്രൂപ്പാണ്. നിങ്ങളുടെ വാട്സാപ്പിലും ഇതുപോലെ മെമ്മറി യൂസ് ചെയ്യുന്ന ഫയലുകളെ കണ്ടെത്തി ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഫോൺ ഹാങ് ആവാതെ സുഗമമായി കൊണ്ടു നടക്കാവുന്നതാണ്.